ഓഗസ്റ്റ് മാസം നമ്മൾ സാക്ഷ്യം വഹിച്ചത് സമാനതകൾ ഇല്ലാത്ത ഒരു ദിനത്തിനായിരുന്നു. സമാനതകൾ ഇല്ല എന്നുള്ളതിനർത്ഥം നമ്മുടെ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളും ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത വലിയൊരു ദുരന്തമായി. നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 13 ജില്ലകളും ഈ പ്രളയത്തിൽ അകപ്പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്കൊരു സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ കൊണ്ടോ നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അതിജീവനത്തിന് വേണ്ടി പ്രയത്നിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കോൺഫറൻസിന് നേതൃത്വം കൊടുത്തതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. ഞാൻ പറയാനായിരിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചല്ല, മറിച്ച് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം പ്രളയത്തിന് ശേഷം ഞാൻ വരുന്നത് പറവൂർ താലൂക്ക് ഉൾപ്പെട്ട പ്രദേശത്തു നിന്നാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും രൂക്ഷമായി പ്രളയം ബാധിച്ച ഒരു താലൂക്കാണ് പറവൂർ താലൂക്ക്. 223 ക്യാമ്പുകളും ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകൾ ക്യാമ്പിൽ കഴിയുകയും അതുകൂടാതെ മറ്റു ബന്ധുജനങ്ങളുടെ അടുത്തൊക്കെ കഴിയുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ നോക്കിയാൽ അതിനും വലിയ വലുതാണ്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മിക്കവാറും ഓഫീസുകൾ വെള്ളത്തിനടിയിലായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഒരു രേഖകളും അവശേഷിക്കാത്ത പഞ്ചായത്തുകൾ പോലും ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രളയാനന്തരം ഏറ്റവും അത്യാവശ്യമായി വന്നത് നമുക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുള്ള ജൈവവും അജൈവവും ഇ-വേസ്റ്റുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പകർച്ചവ്യാധി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ശുചിത്വവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെയൊക്കെ നടന്നു വരുന്നത്. നമുക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ശുചിത്വ മിഷനും ഒക്കെ ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഇനി അടിയന്തരമായിട്ട് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ നഷ്ടപ്പെട്ടുപോയ വിവിധങ്ങളായ മേഖലകൾ. നിങ്ങൾക്കറിയാം പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ ഭേദഗതികളോടുകൂടി 73-74 ഭരണഘടനാ ഭേദഗതികളോടുകൂടി ഒട്ടേറെ അധികാരങ്ങൾ നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ നമുക്ക് LSPD വകുപ്പുകൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കാർഷിക രംഗം നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ പോലും ഇപ്പോൾ മാറ്റി വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളമാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്, അവർക്ക് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് നൽകാൻ കഴിയുന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് മറ്റു തലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു വിവരണം അതുമായി ബന്ധപ്പെട്ട നഷ്ടം എങ്ങനെ നമുക്ക് നികത്താമെന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം തരാം. ഇപ്പോൾ നമുക്ക് നെല്ല് കൃഷിയുമായി ബന്ധപ്പെട്ട് അത് നഷ്ടപ്പെട്ടാൽ 1000 ഒരു ഹെക്ടറിന് പ്രകൃതിക്ഷോഭം മൂലം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഗവൺമെൻറ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 10,000 രൂപയാണ്. അതുപോലെ തന്നെ വിള ഇൻഷുറൻസ് ആനുകൂല്യം, അത് വിള ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കർഷകർക്കാണെങ്കിൽ അഡീഷണലായി 35,000 രൂപ ഒരു ഹെക്ടറിന് ലഭിക്കും. അതുപോലെ തന്നെ തെങ്ങ്, അത് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 700 രൂപ, ഒരു നമ്പറിന് 700 രൂപ, അത് ഇൻഷുറൻസ് ഉള്ളതാണെങ്കിൽ അഡീഷണലായിട്ട് 2,000 രൂപയും കൂടി ലഭിക്കും. അതുപോലെ തന്നെ വാഴ, അത് ഒരു നമ്പറിന് പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് 100 രൂപയും ഇൻഷുറൻസ് ആനുകൂല്യമായി 300 രൂപയും ലഭിക്കും. റബ്ബറിനാണെങ്കിൽ ഒരു നമ്പറിന് 300 രൂപയും ഇൻഷുറൻസ് ആനുകൂല്യം 1,000 രൂപ. പയർവർഗ്ഗങ്ങൾക്കാണെങ്കിൽ 1,800 രൂപ, അതുപോലെ തന്നെ 1 ഹെക്ടറിന് ആനുകൂല്യം ഇൻഷുറൻസ് ആനുകൂല്യം 10,000 രൂപ. ഞാനെല്ലാം വായിക്കുന്നില്ല. അങ്ങനെ നമുക്ക് അതുപോലുള്ള കൈത്താങ്ങുകൾ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഞങ്ങൾ അതിനും വേണ്ട സർവേകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് ഗവൺമെൻറ് തലത്തിൽ RIDF റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. അത് ഈ വർഷം സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് ഈ പ്രളയ ദുരിത മേഖല ആയതുകൊണ്ട് അവർ 2,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന് ഇന്നലെ ഞങ്ങൾക്കൊക്കെ ഒരു ഓർഡർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 തലങ്ങളായിട്ടാണ്
നമ്മൾ തിരിച്ചിട്ടുള്ളത്. അഗ്രികൾച്ചർ ലാൻഡിന്റെ റിലേറ്റഡ് സെക്ടേഴ്സ്, അതിന് നമുക്ക് നേരത്തെയൊക്കെ 90% പണമാണ് ഈ RRDF അനുവദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 5% മാത്രം നമ്മൾ അടച്ചാൽ മതി, 95% അവര് തന്നെ നമുക്ക് നൽകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ മൈനർ ഇറിഗേഷൻ പ്രൊജക്ട്സ്, സോയിൽ കൺസർവേഷൻ, ഫ്ലഡ് പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് ഡെവലപ്മെന്റ്, ഡ്രൈനേജ്, ഫോറസ്റ്റ് ഡെവലപ്മെന്റ്, മാർക്കറ്റ് യാർഡ്, ഗോഡൌൺ, അതുപോലെ തന്നെ പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, മോഡേൺ അബാറ്റയർ, മീഡിയം ഇറിഗേഷൻ പ്രൊജക്ട്സ്, ഡെഡിക്കേറ്റഡ് റൂറൽ ഇൻഡസ്ട്രി എസ്റ്റേറ്റ്സ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മേഖലയിൽ വരുന്നത്. സോഷ്യൽ സെക്ടേഴ്സിന് വരുന്നത് നമുക്ക് 85% ലോൺ RRDF നൽകും, ബാക്കി 15% നമ്മൾ കണ്ടെത്തിയാൽ മതി. അത് ഡ്രിങ്കിങ് വാട്ടർ, ഇൻഫ്രാസ്ട്രക്ചർ ഫോർ റൂറൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ടോയ്ലറ്റ് ബ്ലോക്സ് എക്സിസ്റ്റിംഗ് ഇൻ സ്കൂൾസ് സ്പെഷ്യലി ഫോർ ഗേൾസ്, പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ഇൻ റൂറൽ ഏരിയാസ്, കൺസ്ട്രക്ഷൻ ഓഫ് അംഗൻവാടി സെന്റേഴ്സ്, സെറ്റിംഗ് അപ്പ് KVIC ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. മറ്റൊരു മേഖല റൂറൽ കണക്ടിവിറ്റി എന്ന് പറയുന്നതാണ്. അത് നമുക്ക് 80% RRDFന്റെ സഹായം ലഭിക്കുക. അതിൽ റൂറൽ റോഡ്സും റൂറൽ ബ്രിഡ്ജസുമാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതുമായിട്ടുള്ള സർവേയിൽ എത്തുന്നു. അത് സ്വച്ഛ് ഭാരത സേവ 2018 ഫോർട്ട്നൈറ്റ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ ഡേ ബൈ ഡേ ആയിട്ടുള്ള ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 15-ാം തീയതി മുതൽ 2-ാം തീയതി വരെയാണ് അത്തരം പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് SC ST വിഭാഗങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇപ്പോൾ 10,000 രൂപ ഗവൺമെന്റിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ട് ST വിഭാഗത്തിന് 10,000 രൂപയും SC വിഭാഗത്തിന് 5,000 രൂപയും അഡീഷണൽ ആയി ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് അത് മൃഗസംരക്ഷണവും അത് അതുപോലെ തന്നെ വെറ്ററിനറി വിഭാഗവുമായി ചേർന്നുകൊണ്ടിട്ട് ഇപ്പോൾ പശുക്കൾ നഷ്ടപ്പെട്ടുള്ള ആളുകൾക്ക് 30,000 രൂപയാണ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ മുന്നിലൊരു പ്രശ്നമുള്ളത് ഈ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് നേരത്തെ പശുക്കളെയൊക്കെ വാങ്ങിയിരുന്നത് കർണാടക സ്റ്റേറ്റിൽ നിന്ന് കേരള സ്റ്റേറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു സബ്സിഡി അടക്കം ഒരു 45,000 രൂപയ്ക്ക് പശുക്കളെ വാങ്ങാമായിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ പശുക്കളുടെ എണ്ണം കുറവാണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ഇപ്പോൾ 80,000-90,000 രൂപയിലേക്ക് വില മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം നോർത്ത് ഇന്ത്യയിൽ പോയി പശുക്കളെ വാങ്ങാം, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ചില സ്റ്റേറ്റുകളിൽ നമ്മൾ പശുക്കളെ ഭക്ഷിക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു പ്രശ്നം കാരണം നമ്മുടെ സ്റ്റേറ്റിലേക്ക് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പശുക്കളെ വാങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. അത് കർണാടകയിലേക്ക് നമുക്ക് പശുക്കളെ വാങ്ങി കർണാടകയിൽ ഇറക്കിയതിന് ശേഷം അവിടെ നിന്ന് മാത്രമായിരുന്നു നമുക്ക് മറ്റു രീതിയിലേക്ക് നടത്താൻ. ഞാൻ തീവ്രമായി കടന്നു പോകുന്നില്ല, ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ ഇതുപോലെ ഒട്ടേറെ സഹായങ്ങൾ ഗവൺമെൻറ് തലത്തിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തലത്തിലുമുണ്ട്. പക്ഷേ നമുക്ക് ഇത് അർഹതപ്പെട്ട ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം വേണം. അത് നിയമപരമായി തന്നെ നമുക്ക് അവരിൽ എത്തിക്കാനും തദ്ദേശ ഭരണം നിങ്ങൾക്കറിയാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് സാധാരണ ജനങ്ങളുടെ ഏറ്റവും ഒരു പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ഭരണകൂടമായതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ സുതാര്യമായും അവർക്ക് അർഹതപ്പെട്ടതും വാങ്ങിക്കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യതയോടെ നടക്കണമെങ്കിൽ പൊതുവായ എല്ലാവരുടെയും സഹായ സഹകരണം ആവശ്യമാണ്. സമയക്കോടുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ഏകോപനം ഇതിലുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അതിജീവനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ.